back to my channel. ഇന്നത്തെ വീഡിയോയിൽ ആൻജിയോസ്പേം മോർഫോളജി സെക്കൻഡ് പാർട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സീഡ് മോർഫോളജിയുടെ ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട സബ് ക്ലാസ് പോളിപെറ്റാലയിലെ ചില ആൻജിയോസ്പേംസ് ഫാമിലി ക്യാരക്ടേഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പാകത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഫാമിലീസും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ചില ഫാമിലീസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സബ് ക്ലാസ് ഗാമോപെറ്റാലയിലെ ഫാമിലി ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ മോണോക്കോട്ട് ഫാമിലീസും ഒക്കെ നെക്സ്റ്റ് വീഡിയോ തൊട്ട് പറയുന്നതായിരിക്കും. അപ്പം ഇതിപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫാമിലീസ് വെച്ച് വീഡിയോ ചെയ്യുന്നതാണ്. സയൻറ്റിഫിക് ഓഫീസർ ബയോളജിക്കും അതുപോലെ തന്നെ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനും കോളേജ് ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നവർക്കും ഒക്കെ പെട്ടെന്നൊരു റെഫറൻസ് എന്നുള്ള രീതിയിലാണ് നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സീഡിൻ്റെ മോർഫോളജിയാണ്. അപ്പോൾ അതിനകത്തുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈപ്പൻഡ് ആയിട്ടുള്ള ഒവ്യൂളാണ്, അല്ലേ? റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടും അതിനകത്തുള്ള ഒവ്യൂൾ എന്ന് പറയുന്നതാണ് സീഡ് എന്നൊക്കെ നമ്മൾ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പം സീഡിന് എന്തുണ്ടാവും? ഒരു സീഡ് കോട്ട് ഉണ്ടാവും. അപ്പോൾ സീഡ് കോട്ടിനാണെങ്കിൽ രണ്ടോ ഒന്നോ അതിലധികമോ കവറിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഔട്ടർ ലെയർ അല്ലെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ടെസ്റ്റ, ഇന്നർ കവറിങ്ങിന് പറയുന്ന പേരാണ് ടെഗ്മെൻ. ഓക്കെ, ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റിൽ നിന്നാണ് ടെഗ്മെൻ ഫോം ചെയ്യുന്നത്, ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റിൽ നിന്നാണ് ടെസ്റ്റ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൈക്രോപൈലാർ റീജിയൻ അല്ലെങ്കിൽ മൈക്രോപൈൽ റീജിയൻ എന്താണ്? The surface of the seed possesses a fine pore at one end. ഒരു സീഡിൻ്റെ ഒരു എൻഡിൽ ഒരു ചെറിയൊരു പോറ് കാണും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോപൈല റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് റാഡിക്കിൾ ഫോം ചെയ്യുന്നത്. റാഡിക്കിളാണ് പിന്നീട് റൂട്ട് സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പം മൈക്രോപൈല റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എന്ത് കാണും? ഒരു പോറ് കാണും. അവിടെ നിന്നാണ് റാഡിക്കിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോപൈല റീജിയനിൽ ഒരു സ്കാർ കാണും, അതിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. ദെൻ ഫ്യൂണിക്കുലസ് എന്ന് പറഞ്ഞാൽ സീഡിൻ്റെ സ്റ്റോക്ക് എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അവിടെയാണ് ഫ്യൂണിക്കുലസ് എന്ന് പറയുന്നത്. ദെൻ ചലാസ റീജിയൻ എന്ന് പറഞ്ഞാൽ മൈക്രോപൈല റീജിയൻ ഓപ്പോസിറ്റായിട്ടൊക്കെ കാണുന്ന ഒരു റീജിയനാണ് ചലാസ റീജിയൻ. അവിടെയാണ് സീഡ് കോട്ടൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നതൊക്കെ. അവിടെ നിന്നാണ് പ്ലുമ്യൂൾ ഉണ്ടാകുന്നത്. പ്ലുമ്യൂളാണ് പിന്നെ സ്റ്റെമ്മും ലീഫും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ റീജിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനിയും കുറേ ടേംസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡൈക്കോട്ട് സീഡ്സിൻ്റെ കാര്യത്തിലാണ്. ഓക്കെ, ദെൻ കേണൽ. കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സീഡ് കോട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മാസ് ഉണ്ടല്ലോ, അതിനകത്ത് സീഡും എൻഡോസ്പേമും എല്ലാം കൂടി ഉൾപ്പെട്ട ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കേണൽ എന്ന് പറയുന്നത്. ദെൻ ടൈഗല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആക് സീഡ്സ് ടു വിച്ച് ആർ അറ്റാച്ച്ഡ് വൺ ഓർ ടു സീഡ് കോട്ട്ലിഡൻസ്. എന്നോ അതിലധികമോ സീഡ് കോട്ട്ലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ആക്സിസിനെയാണ് ടൈഗല്ലം എന്ന് പറയുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസാണ് ഹൈപ്പോകോട്ടയിലും എപ്പികോട്ടയിലും. ഓക്കെ, ഹൈപ്പോകോട്ടയിലെന്ന് വെച്ചാൽ റാഡിക്കിളും കോട്ടിലിഡനറി നോഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ആക്സിസിൻ്റെ അടുത്ത ആ ഭാഗത്തിനെയാണ് ഹൈപ്പോകോട്ടയിൽ എന്ന് പറയുന്നത്. എപ്പികോട്ടയിലെന്ന് വെച്ചാൽ പ്ലുമ്യൂളും കോട്ടിലിഡനറി നോഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ എംബ്രിയോ ആക്സിസിൻ്റെ ഭാഗത്തിനെയാണ് എപ്പികോട്ടയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് അലൂറോൺ ലെയറാണ്. ഇതെന്ന് പറഞ്ഞാൽ മോണോകോട്ടിലിഡൻ സീഡ്സിനകത്ത് എൻഡോസ്പേംസിനെ നമ്മുടെ എംബ്രിയോയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിൻ ലെയറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അലൂറോൺ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഓക്കെ, അടുത്തത് വളരെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു രണ്ട് ടേംസ് ആണ് സീലോറൈസയും സീലോപ്റ്റൈലും. ഓക്കെ, ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? പലരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സീലോറൈസ എന്ന് വെച്ചാൽ ഇൻ മോണോകോട്ടിലിഡൻ സീഡ്സിനകത്ത് റാഡിക്കിൾ ഈസ് കവേർഡ് ബൈ റൂട്ട് ക്യാപ്പ് ആൻഡ് ആൻ ഔട്ടർ ഷീത്ത്. ആ ഔട്ടർ ഷീത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സീലോറൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്താൽ മതി, എപ്പോഴും ഈ റൈസ എന്നൊക്കെയുള്ള വേർഡ് വരുന്നത് എപ്പോഴും എവിടെയാണ്? റൂട്ടിൻ്റെ ഭാഗത്താണ്. റൂട്ട് ഉണ്ടാവുന്നത് റാഡിക്കിളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻ വെച്ച് ഓർത്താൽ മതി. അപ്പോൾ സീലോറൈസ എന്ന് വെച്ചാൽ എന്താണ്? റാഡിക്കിളിനെ കവർ ചെയ്തിട്ട് ഒരു ഔട്ടർ ഷീറ്റ് ഉണ്ട്, അതിനെയാണ് സീലോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് ക്യാപ്പ് കൂടാണ്ട് ഒരു ഔട്ടർ ഷീറ്റ് ഉണ്ട്, അതിനെയാണ് സീലോറൈസ എന്ന് പറയുന്നത്. സീലോപ്റ്റൈൽ എന്ന് വെച്ചാൽ പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ഷീറ്റ് ഉണ്ട്, അതിനെയാണ് സീലോപ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് കോരങ്കിൾ. എന്താണ് കോരങ്കിൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ കാസ്റ്ററിൻ്റെ സീഡ്സ്, ആവണക്കിൻ്റെ ഒക്കെ സീഡ്സിൻ്റെ അകത്ത് മൈക്രോപൈലാറിൻ്റെ മുകളിലായിട്ട് ഒരു ഇൻഡഗ്യുമെൻ്ററി ആയിട്ടുള്ള ഒരു ഔട്ട്ഗ്രോത്ത് കാണും, അതിനെയാണ് കോരങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സീഡ്സിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഫിഗേഴ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, മുകളിൽ ഡൈക്കോട്ടിലിഡൻ സീഡ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. റാഡിക്കുലർ, പ്ലിമ്യൂള്, 2 കോട്ടിലിഡൻസ് ഉണ്ട്, ഹൈലം ഉണ്ട്, മൈക്രോപൈലാർ റീജിയൻ ഉണ്ട്. ഓക്കെ, ചലാസ റീജിയൻ ഒക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ താഴെ മൈസ് സീഡിൻ്റെ LS ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് സ്കൂട്ടെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ മോണോകോട്ടിലിഡൻ സീഡ്സിനകത്ത് ഒരു കോട്ടിലിഡനേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിനെ മോണോകോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോട്ടിലിഡനേ ഉള്ളതുകൊണ്ട് ആ ഒരു കോട്ടിലിഡന് പറയുന്ന പേരാണ് സ്കൂട്ടെല്ലം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, റാഡിക്കലിനെ കവർ ചെയ്ത് 2 കവറിങ് ഉണ്ട്. ഔട്ടർ കവറിങ്ങിനെയാണ് സീലോറൈസ എന്ന് പറയുന്നത്. പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ട് 2 കവറിങ് ഉണ്ട്, അതിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് സീലോപ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 2 ടൈപ്പ് ഓഫ് സീഡ്സ് ഉണ്ട്. പ്രധാനമായിട്ടും എൻഡോസ്പെർമിക് സീഡ്സും നോൺ എൻഡോസ്പെർമിക് സീഡ്സും, അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ്സും എക്സ് ആൽബുമിനസ് സീഡ്സും. ഓക്കെ, എൻഡോസ്പെർമിക് സീഡ്സ് അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ്സ് എന്ന് വെച്ചാൽ അവയിൽ സീഡ്സ് മെച്ചുവർ ആയാലും അതിനകത്ത് എന്ത് കാണും? എൻഡോസ്പേം പ്രസൻ്റ് ആയിരിക്കും. റിസർവ് ഫുഡ് മെറ്റീരിയലായിട്ട് എൻഡോസ്പേം അതിൽ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനത്തെ സീഡ്സിനെയാണ് എൻഡോസ്പെർമിക് അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോസ്പെർമിക് സീഡ്സ് തന്നെ മോണോകോട്ട് സീഡ്സിലെ മോണോകോട്ടിനകത്ത് ഏതൊക്കെയാണ് എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡ്സ് എന്ന് ചോദിച്ചാൽ ഒറേസ സറ്റീവ, സിയാമൈസ്, കോക്കനട്ട്, ഇതൊക്കെ എൻഡോസ്പേം ഉള്ള മോണോകോട്ട് സീഡ്സ് ആണ്. ഡൈക്കോട്ട് സീഡ്സ് എന്ന് പറഞ്ഞാൽ കാസ്റ്ററൊക്കെയാണ് എക്സാമ്പിൾസ്. നോൺ എൻഡോസ്പെർമിക് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ്സ് എന്ന് വെച്ചാൽ ഇവർ സീഡ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് എൻഡോസ്പേംസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവരങ്ങ് ആ ഒരു സീഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങ് കൺസ്യൂം ചെയ്യും. ഓക്കെ, പക്ഷേ ഫുഡ് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയായിരിക്കും? കോട്ടിലിഡനകത്തോ അല്ലെങ്കിൽ വേറെ റീജിയൻസിലൊക്കെ ആയിരിക്കും ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷേ എൻഡോസ്പേമിനെ ഇവർ ഫുള്ളായിട്ടങ്ങ് കൺസ്യൂം ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അവരിലെ മെച്ചുവറായി കഴിയുമ്പോഴത്തേന് എൻഡോസ്പേം ഒട്ടും കാണത്തില്ല. അങ്ങനത്തെയാണ് സീഡ്സിനെയാണ് നോൺ എൻഡോസ്പേമിക് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് തന്നെ മോണോകോട്ടിനകത്തും ഡൈക്കോട്ടിനകത്തും ഉണ്ട്. നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള മോണോകോട്ട് സീഡ്സാണ് അമോർഫോഫാലസ, അലിസ്മ, പ്ലഞ്ചാഗോ, ഓർക്കിഡ്സ് ഒക്കെ. ഓക്കെ, നോൺ എൻഡോസ്പേമിക് ഡൈക്കോട്ട് സീഡ്സിന് എക്സാമ്പിൾസ് ആണ് സിസറൈറേറ്റിനം, പൈസം സറ്റൈവ ഒക്കെ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിനി ചില ഫാമിലി ക്യാരക്ടേഴ്സിലോട്ട് കിടക്കുകയാണ്. ഞാനിവിടെ ഡൈക്കോട്ടിൻ്റെ അകത്തുള്ള ഡൈക്കോട്ടിലിഡസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ അകത്ത് സബ് ക്ലാസ് വരുന്ന പോളിപെറ്റാലയിലെ കുറച്ച് ഫാമിലീസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഗാമോപെറ്റാലയും അതുപോലെ തന്നെ മോണോകോട്ടിലിനെ പറ്റിയൊക്കെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പറയുന്നതാണ്. അപ്പം ഒരുപാടായി പോവും, ലെങ്ത് കൂടി പോവും ബാക്കിയൊക്കെ ആഡ് ചെയ്താൽ. അതുകൊണ്ടാണ് ഇത്രയും മാത്രം ആഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ബെന്തമാഹുക്ക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഏതാണ്? റണങ്കുലേസിയാണ്. ഓക്കെ, റണങ്കുലേസിയുടെ ഒരു കോമൺ ഫാമിലി നെയിമാണ് ബട്ടർ കപ്പ് ഫാമിലി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റണങ്കുലേസിയുടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത്, അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള വസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും ഇവർക്കുള്ളത്. മോസ്റ്റ് പ്രിമിറ്റീവ് ഫാമിലിയാണ് ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് മോസ്റ്റ് പ്രിമിറ്റീവ് ഫാമിലിയാണ് ഈ റണങ്കുലേസി എന്ന് പറയുന്നത്. പെറ്റലോയിഡ് സെപ്പൽസ് ആണ്. ഓക്കെ, ദെൻ ന്യൂമറസ് സ്റ്റേമൻസ് കാണപ്പെടും. അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ് ഇവരിൽ കാണപ്പെടുന്നത്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു സിംഗിൾ ഫ്ലവറിനകത്തു നിന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നു. കാരണം എന്താണ്, അവർക്ക് അപ്പോകാർപ്പസ് ആയിട്ടുള്ള ഓവറി ആയിരിക്കും, ഒരുപാട് കാർപ്പൽസ് കാണും, പക്ഷെ അവർ ഫ്യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്നുണ്ടാവും. അത് ചിലപ്പം അക്കീൻസ്, ഓരോ ഫ്രൂട്ടും ചിലപ്പോൾ ഓരോ അക്കീൻസ് ആവും, അല്ലെങ്കിൽ ഫോളിക്കിൾസ് ആവും, ബെറീസ് ആവും. ഓക്കെ, അതൊക്കെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് ആയിരിക്കും ഈ റണങ്കുലേസിയിലൊക്കെ കാണപ്പെടുന്നത്. അക്കോണിറ്റം, നരവേലിയ, ക്ലിമാറ്റിസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ദെൻ അനോണേസിയെ, നമ്മൾ ഡിഗ്രി ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അനോണേസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അവയിൽ ഹെമിസൈക്ലിക് ഫ്ലവേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു ഫ്ലവറിന് 4 പാർട്സ് ആണുള്ളത് അല്ലേ, കാലിക്സ്, കൊറോള, അൺട്രീഷ്യം, കാനീഷ്യം. അതിനകത്ത് കാലിക്സും കൊറോളയും സൈക്ലിക് ആയിട്ടായിരിക്കും അവയുടെ പെറ്റൽസും സെപ്പൽസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആൻഡ്രീഷ്യം ഗനീഷ്യത്തിനകത്ത് അവരുടെ സ്റ്റേമൻസും കാർപ്പൽസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറൽ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം സൈക്ലിക് ആയിട്ടും സ്പൈറലായിട്ടും രണ്ട് രീതിയിലും കൂടി ഈ ഫ്ലോറൽ വോൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഹെമി സൈക്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ഈ അനോണേസിയ ഫാമിലീസിൽ വരുന്നത്. അതിൽ സ്പൈറൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും സ്റ്റേമൻസിനും കാർപ്പൽസിനും ഒക്കെ. ഓക്കെ, ദെൻ ഈ സ്റ്റേമൻസ് ഒക്കെ സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് തലാമസിലാണ്. ഓക്കെ, അതുപോലെ സ്റ്റേമൻസ് ഒക്കെ അവയുടെ സ്റ്റേമൻസിൻ്റെ ആ ഫിലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ നീളക്കുറവായിരിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര തിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ ഒരു ഹൂഡഡ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ആ ടിപ്പിൽ. ഓക്കെ, അതാണ് ഹൂഡഡ് സ്റ്റേമൻസ് ആയിരിക്കും. ഹൂഡഡ് സ്റ്റേം എന്ന് പറയുന്ന ആ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനോണേസിയയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോകാർപ്പസ് ഓവറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആയിരിക്കും ഇവരിൽ നിന്നുണ്ടാവുന്നത്. ഓക്കെ, റൂമിനേറ്റ് എൻഡോസ്പേം ആണ്. ഓക്കെ, റൂമിനേറ്റ് എൻഡോസ്പേം എന്ന് വെച്ചാൽ എന്താണ്, അവ എൻഡോസ്പേമിൻ്റെ ഉള്ളിലേക്ക് ഈ സീഡ് കോട്ട് ഇൻഗ്രോത്ത് ചെയ്തേക്കുവാണ്. അതിനാണ് റൂമിനേറ്റ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പം അനോണ, പോളിയാൽത്തിയ, യുവേറിയ, കനങ്ക, അട്രാബോട്രിസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. അപ്പം നമ്മൾ ഓരോ ഫാമിലീസ് പഠിക്കുമ്പം നമുക്ക് പരിചയമുള്ള ഫാമിലീസ് ആണെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പ്ലാന്റിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ, ഈ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന പ്ലാന്റിനെ പറ്റിയാണ്, അപ്പോൾ ആ പ്ലാന്റ് ഇന്ന ഫാമിലിയിലാണെന്നൊക്കെ നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പം അനോണേസിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആത്തപ്പഴം അല്ലെങ്കിൽ അനോണ ഓർത്താൽ മതി. അതിൻ്റെ സെയിം അനോണയുടെ പൂവും അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഓർത്താൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. ദെൻ ബ്രാസിക്കേസിയെ, ബ്രാസിക്കേസിയുടെ പഴയ പേരാണ് ക്രൂസിഫെറേ. ഓക്കെ, അവിടെ CRUC ആണ്, ഞാൻ S ആണ് ഇട്ടേക്കുന്നത്. ദെൻ കൊറിമ്പാണ് അവയുടെ ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കൊറിമ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഡിഫറെൻറ്റ് ലെങ്ത് ഉള്ള പെഡിസൽസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മുകളിലെല്ലാം കൂടി ഒരേ നിരപ്പിൽ വരും. അതാണ് കൊറിമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറിമ്പായിരിക്കും അവിടെ ഇൻഫ്ലോറസെൻസ്. 4 പെറ്റൽസാണ് കോമൺലി കാണപ്പെടുന്നത്. ക്രൂസിഫോം കൊറോള ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ക്രിസ് ക്രോസ് ആയിട്ടായിരിക്കും, ഇപ്പോൾ ഡയഗണൽ ഷേപ്പിലായിരിക്കും അവയുടെ പെറ്റൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കുരിശ് പോലെ തോന്നും. അതാണ് ക്രൂസിഫോം കൊറോള എന്ന് പറയുന്നത്. ക്ലൗഡ് പെറ്റൽസ് ആയിരിക്കും, ഒരു ക്ലൗഡിൻ്റെ ഷേപ്പിലായിരിക്കും അവയുടെ പെറ്റൽസ് ഉള്ളത്. ടെട്രാഡൈനാമസ് സ്റ്റേമൻസ് ആയിരിക്കും. എന്താണ് ടെട്രാഡൈനാമസ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ കോമൺലി 6 സ്റ്റേമൻസ് അവരിൽ കാണും. 4 എണ്ണം വലുതും 2 എണ്ണം ചെറിയ സ്റ്റേമൻസ് ആയിരിക്കും. അതാണ് ടെട്രാഡൈനാമസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ദെൻ പാരീറ്റൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. റെപ്ലം പ്രസൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ബ്രാസിക്കേസിയയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടൈമാണ് റെപ്ലം. റെപ്ലം എന്ന് വെച്ചാൽ അവയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിലിക്കോ ആണ്. കൂടുതലായിട്ടും മെയിനായിട്ട് വരുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് സിലിക്കോ ആണ്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നതാണ് സിലിക്കോ. അപ്പോൾ സിലിക്കോ എന്ന് പറയുന്നത് എന്താണ്, ട്രൈ ആയിട്ടുള്ള ഒരു ഡെഹിസെൻ്റ് ഫ്രൂട്ടാണ്. അവരിങ്ങനെ ഡിഹൈസ് ചെയ്യുന്നത് 2 വാൽവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡിഹൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സെൻട്രലായിട്ടൊരു ഫ്ലഷി ആയിട്ടുള്ളൊരു ആക്സിസ് കാണപ്പെടും. അതിലാണ് ഈ സീഡ്സ് ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനെയാണ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റെപ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബ്രാസിക്കേസിയ ഫാമിലിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈമാണ് റെപ്ലവും സിലിക്കോയും. അപ്പോൾ ഫ്രൂട്ട് സിലിക്കോ വരുന്ന ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാസിക്കേസിയ ആണ്. ഓക്കെ, പ്രധാനമായിട്ടും. ഓക്കെ, ദെൻ ബ്രാസിക്ക, റഫാനസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്യാബേജ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് വരുന്നത്. ദെൻ മാൽവേസിയ. പിന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പം മാൽവേസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്പരത്തി ഓർത്താൽ മതി. എന്താണ്, മ്യൂസിലേജ് ഉണ്ട്, നമുക്ക് വഴുവഴുപ്പുണ്ട്, അത് അതിൻ്റെ കോർട്ടെക്സിലും പിത്തിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ദെൻ എപ്പി കാലിക്സ് പ്രസൻ്റ് ആണ്. കാലിക്സ് കൂടാണ്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. അതിനെയാണ് എപ്പി കാലിക്സ് എന്ന് പറയുന്നത്. മോൺ അഡൽഫസ് സ്റ്റേമൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്റ്റാമിനൽ ട്യൂബ് കാണും. ആ സ്റ്റാമിനൽ ട്യൂബിൽ ഈ പറയുന്ന ഫിലമെൻസ് എല്ലാം കൂടി ചേർന്നിട്ടൊരു, നമുക്കറിയാം ചെമ്പരത്തിയുടെ ആ ഒരു ട്യൂബ് പോലെയാണ് കാണപ്പെടുന്നത്. അതിലായിരിക്കും നമ്മുടെ സ്റ്റേമെൻസും അതുപോലെ തന്നെ ഏറ്റവും അറ്റത്ത് സ്റ്റിഗ്മയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് സ്റ്റാമിനൽ ട്യൂബ് ഉണ്ട്. അപ്പോൾ മോണഡൽഫ സ്റ്റേമെൻസ് ആയിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ട്യൂബ് പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. റെനിഫോം ആന്തേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിഡ്നി ഷേപ്ഡ് ആന്തേഴ്സ് ആയിരിക്കും, ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ മാൽവേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ദെൻ ഹിബിസ്കസ്, അബൂട്ടിലോൺ, കോട്ടൺ, സിഡ, യുറീന, തെസ്പീസിയൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, കോട്ടൺ അറിയാലോ, ഗോസിപ്പിയം ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കാരിയോഫില്ലേസി. ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് നിംഫിയേസിയൊക്കെ വരുന്നുണ്ട്, പോളിഗാലേസിയൊക്കെ വരുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം കാരിയോഫില്ലേസിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, ഒരു ക്യാരക്ടറാണ് സൊള്ളൻ ലീഫ് ബേസിസ് എന്ന്, സൊള്ളനായിട്ടുള്ള ഇൻ്റർനോട്ട്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഫിഗറിനകത്ത് തന്നെ കാണുമ്പോൾ അറിയാം ഓരോ നോഡും വളരെ സൊള്ളനായിരിക്കും, അകം പൊള്ളയായിരിക്കും. ഇവയുടെ സ്റ്റെമ്മിൻ്റെ അകം പൊള്ളയായിരിക്കും. ഡയാന്തസ് ഫ്ലവർ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അവയുടെ ആ ഒരു സ്റ്റെമ്മെന്ന് പറയുന്നത് പൊള്ളയായിരിക്കും, ഓരോ നോഡ്സും സൊള്ളനായിരിക്കും. ഓക്കെ, അൺഡിവൈഡഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതുപോലെ കാലിക്സ് വിത്ത് 5 ലോബ്സ്, സൈമോസ് ഇൻഫ്ലോറസൻസ്, ഒബ്ഡിബ്ലോസ്റ്റിമോണസ് ആയിരിക്കും. എന്താണ് ഒബ്ഡിബ്ലോസ്റ്റിമോണസ് എന്ന് വെച്ചാൽ, സ്റ്റേമൻസ് 2 റോബ്സിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നർ വോൾ ഓഫ് മെമ്പേഴ്സ്, ഇന്നർ വോളിലുള്ള സ്റ്റേമൻസ് എന്ന് പറയുന്നത് സെപ്പൽസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഔട്ടർ വോളിലുള്ള സ്റ്റേമൻസ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഒബ്ഡിബ്ലോസ്റ്റിമോണസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാരിയോഫില്ലേസി ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. വേറെ ഫാമിലീസിലൊന്നും അധികം കാണാത്ത ഒരു ക്യാരക്ടറാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ക്യാപ്സ്യൂളാണ്. ദെൻ കർവ്ഡ് എംബ്രിയോ ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സെപ്റ്റ് ഡയാന്തസ്. ഓക്കെ, അപ്പം കാരിയോഫില്ലേസി ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ലീഫിൻ്റെ ജോയിൻ ചെയ്യുന്നിടത്ത് സൊള്ളനായിരിക്കും, അതുപോലെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും, കർവ്ഡ് എംബ്രിയോ ആയിരിക്കും. ഓക്കെ, ദെൻ ഡയാന്തസ്, പോളികാർപ്പൺ, സ്റ്റെല്ലറിയൊക്കെയാണ് എക്സാമ്പിൾസ്. ദെൻ റുട്ടേസിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നാരകമൊക്കെ ഓർത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ മുരയ ഒക്കെ നമുക്ക് ഓർക്കാം. ദെൻ റുട്ടേസിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഓയിൽ ഗ്ലാൻസ് ഓൺ ലീവ്സിനകത്ത് ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ലീഫിന് ഭയങ്കര സ്മെല്ലായിരിക്കും. ഓക്കെ, ലീഫല്ല ഏത് പാർട്ടിലും ഈ ഓയിൽ ഗ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും ഈ റുട്ടേസിയ ഫാമിലി, ഭയങ്കര ആരോമാറ്റിക് സ്മെല്ലായിരിക്കും. ഓക്കെ, ഡിസ്ക് പ്രസൻറ്റ് ബിലോ ദ ഓവറി, ഓവറിയുടെ താഴെ ഒരു ഡിസ്ക് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക് ഫ്ലോറ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡറിനകത്താണ് ഈ പറഞ്ഞ ഈ റുട്ടേസിയ വരുന്നത്. ദെൻ ഒബ്ഡിബ്ലോസ്റ്റിമോണസ് കണ്ടീഷൻ ആയിരിക്കും. ഫ്രൂട്ട് ഹെസ്പിരിഡിയം ആയിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റുട്ടേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഫ്രൂട്ട് ഹെസ്പിരിഡിയം ആണ്. അപ്പോൾ ഫ്രൂട്ട് ഹെസ്പിരിഡിയം വരുന്ന ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, റുട്ടേസിയ ആണ്. ഓക്കെ, സിട്രസ്, ഈഗിൾ, മാർമലോസ് എന്ന് വെച്ചാൽ കൂവളമാണ്, പിന്നെ മ്യൂരയ, ഗ്ലൈക്കോസ്മിസ് ഒക്കെയാണ് വരുന്നത്, റുട്ട, ഗ്രാവിയോളൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം റൂട്ടേസിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, ദെൻ ഫാബേസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈക്കോട്ടിനകത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫാമിലിയാണ് ഫാബേസിയ എന്ന് പറയുന്നത്. പഴയ പേര് ഏതായിരുന്നു, ലെഗൂമിനോസയാണ്. ഓക്കെ, അപ്പം ഇവയുടെ ഫാബേസിയ എന്ന് പറയുന്ന ഫാമിലിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മോണോകാർപ്പല്ലറി ആയിരിക്കും, മോണോകാർപ്പല്ലറി ആയിരിക്കും. അതുപോലെ യൂണിലൊക്കുലാർ ഗൈനീഷ്യം ആയിരിക്കും വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഫ്രൂട്ട്സ് ലെഗ്യൂംസ് ഓർ ലൊമെൻറ്റം, ഫ്രൂട്ട് എന്ന് പറയുന്നത് ലെഗ്യൂം അല്ലെങ്കിൽ ലൊമെൻറ്റം ആയിരിക്കും. റെസിമോസ് ഇൻഫ്ലോറസൻസ് ഒക്കെ ആയിരിക്കും. മൊത്തത്തിൽ ഈ ഫാബേസിയ ഫാമിലിയുടെ പറയുകയാണെങ്കിൽ അതിനെ 3 സബ് ഫാമിലീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, പാപ്പിലോണേസി, മൈമോസേസി, സെസാൽപീനേസി എന്ന് പറഞ്ഞിട്ട് 3 സബ് ഫാമിലീസ് ആയിട്ട് ഫാബേസിയനെ നമുക്ക് തിരിക്കാം. അപ്പം പാപ്പിലോണേസിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടാപ്പ് റൂട്ട് വിത്ത് നൊഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ അറിയാലോ, നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, റൂട്ടിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഈ നൊഡ്യൂൾ എന്ന് പറയുന്നത്. pinnately compounded leaf ആയിരിക്കും with pulvinous leaf base എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് pulvinous leaf base എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ കൊന്നയുടെയൊക്കെ ഇല നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പയറിൻ്റെയൊക്കെ ഇല ആ സ്റ്റെമ്മുമായിട്ട് ജോയിൻ ചെയ്യുന്ന റീജിയൻ നോക്കുകയാണെങ്കിൽ കുറച്ച് സൊള്ളനായിരിക്കും. ആ ഒരു സൊള്ളൻ ലീഫ് ബേസിനെയാണ് പൾവൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ പൾവൈനസ് ലീഫ് ബേസ് എന്ന് പറയുന്നത് ഈ പാപ്പലോണേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ദെൻ പെരിഗൈനസ് ആയിട്ടുള്ള ഓവറി ആയിരിക്കും, സൈഗോമോർഫിക് ഫ്ലവർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈക്വലായിട്ട് ഒരു പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈക്വലായിട്ട് ഹാഫ് കിട്ടത്തുള്ളൂ, രണ്ട് ഹാഫായിട്ട് കിട്ടത്തുള്ളൂ. അതാണ് സൈഗോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നത്. ദെൻ പാപ്പലോണേഷ്യസ് കൊറോള ആയിരിക്കും വിത്ത് ഡിസെൻറ്റിംഗിലി ഇംബ്രിക്കേറ്റ്. പാപ്പലോണേഷ്യസ് കൊറോള എന്ന് വെച്ചാൽ എന്താണ്? പാപ്പലോണേസിയ ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പാപ്പലോണേഷ്യസ് കൊറോള എന്ന് പറയുന്നത്. അതും ഡിസെൻഡിംഗിലി ഇംബ്രിക്കേറ്റ് ആയിരിക്കും. ഡിസെൻഡിംഗിലി ഇംബ്രിക്കേറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെക്സില്ലറി ഈസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റീരിയർ പെറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും ഓഡ് വണ്ണായിരിക്കും, അത് ഏറ്റവും ലാർജസ്റ്റ് ആയിരിക്കും. അതിന് സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നു. പിന്നെ 2 വിങ് പെറ്റലുണ്ട്, ഒരു രണ്ട് കീൽ പെറ്റൽസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് ഡിസെൻഡിംഗിലി ഇംബ്രിക്കേറ്റ് അല്ലെങ്കിൽ വെക്സില്ലറി ഈസ്റ്റിവേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനത്തേത് അതാണ് പാപ്പലോണേഷ്യസ് കൊറോള എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡൈ അഡൽഫസ് ആയിരിക്കും. എന്ന് വെച്ചാൽ മെയിനായിട്ടും 10 സ്റ്റേമെൻസ് ആയിരിക്കും ഇവയിൽ കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ 9+1 അറേഞ്ച്മെൻ്റ് ആയിരിക്കും, 9 എണ്ണം ഒരുമിച്ചിരിക്കും, ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഡൈ അഡൽഫസ് 2 ഗ്രൂപ്പായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതാണ് ഡൈ അഡൽഫസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ലെഗ്യൂം ആയിരിക്കും ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം പാപ്പലോണേസിയ ഫാമിലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ആൽബീസിയ, ബ്യൂട്ടിയ, ഡെസ്മോഡിയം, ഇൻഡിക്കോഫെറ, പൈസം, ഡൽബർജിയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് വരുന്നത്. പപ്പലോണേസിയനെ ഓർക്കുമ്പോൾ തന്നെ പയർ ഓർത്താൽ മതി. ഓക്കെ, ദെൻ മൈമോസേസിയെ, തൊട്ടാവാടി ഓർത്താൽ മതി. ബൈപിന്നേറ്റ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും തൊട്ടാവാടിക്ക്. പിന്നെ സൈമോസ് ഹെഡ് അല്ലെങ്കിൽ സിലിൻഡ്രിക്കൽ സ്പൈക്ക് ആയിരിക്കും അവയുടെ ഫ്ലവർ. കണ്ടിട്ടില്ലേ പിങ്ക് കളർ ഫ്ലവർ എന്ന് പറയുന്നത്? സൈമോസ് ഹെഡായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓർത്താൽ മതി, നമ്മുടെ അക്കേഷ്യയുടെ ഫ്ലവർ ഓർത്താൽ മതി, യെല്ലോ കളർ സിലിൻഡ്രിക്കൽ സ്പൈക്ക് ആയിരിക്കും അവരെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആക്റ്റിനോമോർഫിക് ആയിരിക്കും. നമുക്കറിയാം തൊട്ടാവാടിയുടെ ഫ്ലവർ എടുത്തിട്ട് നമുക്ക് ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് ആക്റ്റിനോമോർഫിക് ആണ്. ദെൻ ന്യൂമറസ് സ്റ്റേമെൻസ് ഉണ്ട്. ആ സ്റ്റേമെൻസിൽ തന്നെ അവയുടെ ഫിലമെൻറ്റ് എന്ന് പറയുന്നത് കളേർഡ് ആയിട്ടുള്ള ഫിലമെൻ്റ് ആയിരിക്കും. ദെൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ലൊമെൻറ്റം ആയിരിക്കും, നോൺ എൻഡോസ്പേർമസ് സീഡ്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ മൈമോസേസിയ ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അക്കേഷ്യ, മൈമോസ, അഡിനാന്തിറ എന്ന് പറഞ്ഞാൽ മഞ്ചാടിയൊക്കെയാണ് ഈ മൈമോസേസിയയുടെ എക്സാമ്പിൾസ്. ദെൻ സെസാൽപീനേസിയ. സെസാൽപീനേസിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കൊറിമ്പ്. പാനിക്കിളാണ് അല്ലെങ്കിൽ പാനിക്കിളായിരിക്കും അവരുടെ ഇൻഫ്ലോറസെൻസ്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ആയിരിക്കും. അസെൻറ്റിംഗലി ഇംബ്രിക്കേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ അസെൻറ്റിംഗലി ഇംബ്രിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഓട് പെറ്റൽ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സൈഡിലായിരിക്കും, ആൻറ്റീരിയർ സൈഡിലായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റാമിനോട്സ് പ്രസൻ്റ് ആണ്. ലെഗ്യൂമ്, എൻഡോസ്പേർമസ് ആയിരിക്കും. അതാണ് സെസാൽപീനേസിയയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെസാൽപീനിയ, കാഷ്യ, പാർക്കിൻസോണിയ, ടാമരിൻഡസ്, ബൊഹീനിയ, സറാക്ക ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ സെസാൽപീനിയയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ രാജമല്ലി അല്ലെങ്കിൽ മന്ദാരം, പുളി, അശോകം അതൊക്കെ ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് ഫാമിലിയാണ് റോസേസിയ. റോസേസിയ എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ ഫ്ലവർ തന്നെ ഓർത്താൽ മതി. സെറൈറ്റ് ആയിട്ടുള്ള ലീഫ് മാർജിൻസ് ആയിരിക്കും. അതിൽ തന്നെ മെനി സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേമൻസ് കാണും. ഹൈപ്പാന്തിയം പ്രസൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പാന്തിയം? കപ്പ് ഷേപ്ഡ് ഫ്യൂഷൻ ഓഫ് ആൻഡ്രീഷ്യം ആൻഡ് പെരിയാന്ത് വിത്ത് നെക്ടർ പ്രൊഡ്യൂസിങ് ഡിസ്ക്. അതാണ് ഹൈപ്പാന്തിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രൂട്ട് മേ ബി പോം, ആപ്പിളൊക്കെ വരുന്നത് റോസേസിയയിലാണ്. ഫോളിക്കിൾ, അക്കീൻസ്, നട്ട്സ്, ഡ്രൂപ്പ് ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പ്രധാനമായിട്ടും റോസേസിയയിലാണ് പോം വരുന്നത്. ഓക്കെ, ദെൻ കോംബ്രിട്ടേസിയ. കോംബ്രിട്ടേസിയ എന്ന് പറഞ്ഞാൽ എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഒബ്ഡിപ്ലോ സ്റ്റിമോണസ് ആയിരിക്കും. യൂണിലോക്കുലർ ഓവറി വിത്ത് പെൻഡൻ്റ് ആയിട്ടുള്ള ഒവ്യൂൾസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ട്രൂപ്പ് അല്ലെങ്കിൽ സമറ ആയിരിക്കും അവയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഹൈപ്പാന്തിയം ഇൻഫ്ലോറസൻസ് ആണ്. ഹൈപ്പാന്തിയം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ അവരിൽ പ്രസൻ്റ് ആണ്. മുമ്പേ പറഞ്ഞല്ലോ ഹൈപ്പാന്തിയം എന്താണെന്ന്. ഓക്കെ, അപ്പം ടെർമിനേലിയ, കിസ്കാലിസ് ഒക്കെയാണ് എക്സാമ്പിൾ. നമ്മൾ ബദാമിൻ്റെ പൂവ്, മരുതിയുടെ പൂവ് ഒക്കെ ഓർത്താൽ മതി. അപ്പം അതാണ് കോംബ്രിട്ടേസിയയുടെ എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പം അവയുടെയൊക്കെ ഫ്ലവർ ഫ്രൂട്ട് എന്ന് പറയുന്നത് സമര എന്നാണ് ഓർത്താൽ മതി കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, Then Myrtaceae. Myrtaceae എന്ന് പറയുന്നത് leaves has intramarginal nerve ഉണ്ട്. അവരുടെ ലീഫിൽ ഇൻട്രാമാർജിനൽ നെർവ് ഉണ്ട്. ഗ്ലാൻഡ് ഡോട്ടർ ആണ്. ഇവയുടെ പ്ലാന്റ് പാർട്സ് എടുത്ത് നോക്കിയാലും നല്ല സ്മെല്ലൊക്കെ കാണും. Then thalamus formed deep cup and stamens numerous bent in a bud condition. ഇവരുടെ നമുക്ക് പേരയുടെ പൂവെടുത്ത് നോക്കുകയാണെങ്കിൽ അവയുടെ ബഡ് കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റേമൻസ് ഒക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് മടങ്ങി അകത്തോട്ടിരിക്കുകയായിരിക്കും. അത് Myrtaceae ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറിയാണ്. കുക്കുർബിറ്റേസിയ ഫാമിലി അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടെൻഡ്രിൽസ് പ്രസൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ബൈക്കോലാറ്ററൽ വസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. പാർമെയിലി കോമ്പൗണ്ട് ലീഫാണ് അവർക്കുള്ളത്. ഓക്കെ, പാർമെയിലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരുപാട് കാണപ്പെടുന്ന സാധനങ്ങളൊക്കെ ഈ കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന കോവൽ, പാവൽ, അതുപോലെ തന്നെ എന്താണ് വെള്ളരിക്ക, മത്തൻ, ഇതെല്ലാം വരുന്നത് കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ്. അപ്പോൾ അവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർത്താൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പാർമേറ്റ്ലി ലോബ്ഡ് ആയിട്ടുള്ള ലീവ്സാണ് ഇവർക്കുള്ളത്. യൂണിസെക്ഷൽ ആൻഡ് മൊണേഷ്യസ് ഫ്ലവേഴ്സ് ആയിരിക്കും. യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും കാണും, പക്ഷേ മൊണേഷ്യസ് ആയിരിക്കും എന്ന് വെച്ചാൽ സെയിം പ്ലാന്റിൽ തന്നെ കാണും. ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് സെയിം ഫ്ലവറിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് മൊണേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. സിനാൻഡ്രസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും. സിനാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്ലവറിൻ്റെ തന്നെ സ്റ്റേമൻസ്, ഒരുപാട് സ്റ്റേമൻസ് കാണും. അതിൻ്റെ എല്ലാം ഫിലമെൻസും ആന്തറും എല്ലാം കൂടി ജോയിൻ ചെയ്തൊരു ഒറ്റ ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് സിനാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ദെൻ ട്രൈ കാർപ്പല്ലറി ആയിരിക്കും. പരൈറ്റൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. ട്രൈഫിഡ് സ്റ്റിഗ്മ ആയിരിക്കും. സ്റ്റിഗ്മ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ട്രൈഫിഡ് സ്റ്റിഗ്മ ആയിരിക്കും. ഫ്രൂട്ട് എന്ന് പറയുന്നത് പെപ്പോ ആയിരിക്കും. ഇത് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ. അപ്പോൾ കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടെൻഡ്രിൽസ്, അതുപോലെ തന്നെ പാർമെയിലി ലോബ്ഡ് ആയിട്ടുള്ള ലീവ്സ്, മൊണേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, സിനാൻഡ്ര സ്റ്റേമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പെപ്പോ, ഫ്രൂട്ട് എന്ന് പറയുന്നത് പെപ്പോ ആയിരിക്കും. പിന്നെ നോൺ എൻഡോസ്പേർമസ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും ഉള്ളത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെഫലാൻഡ്ര, കുക്കുമിസ്, മൈമോഡിക്ക, അതുപോലെ തന്നെ ലൂഫ, കുക്കുർബിറ്റ, സിറ്റുലസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? എല്ലാം കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാമിലിയാണ് വൈറ്റേസിയ. വൈറ്റേസിയ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്തിരിയാണ്. ഓക്കെ, അപ്പോൾ അവയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ലീഫ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെൻഡ്രിൽസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സ്മോൾ കടുക്കസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, കടുക്കസ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കാലിക്സ് കുപ്പുലർ ആണ്. കുപ്പുലർ എന്ന് പറഞ്ഞാൽ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള കാലിക്സ് ആയിരിക്കും ഉള്ളത്. ഇൻട്രാസ്റ്റാമിനൽ ഡിസ്ക് പ്രസൻ്റ് ആണ്. അത് ഭയങ്കര പ്രോമിനൻറ്റും ആയിരിക്കും. ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറിയാണ്. അപ്പോൾ വൈറ്റേസിയ ഫാമിലിയിലെ ഒരേ ഒരു ട്രീ സ്പീഷീസ് അല്ലെങ്കിൽ ഷ്രബ് സ്പീഷീസേ ഉള്ളൂ, അതാണ് ലിയ. ബാക്കിയെല്ലാം ക്ലൈംബേഴ്സ് ആയിരിക്കും. ഓക്കെ, വൈറ്റേസിയ, സിസസ്, പാർത്തനോസിസസ് എന്നൊക്കെ പറയുന്നതെല്ലാം വൈറ്റേസിയ ഫാമിലിയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആണ് എപ്പിയേസിയ. എപ്പിയേസിയ എന്ന് വെച്ചാൽ എന്താണ്? അംബല്ലിഫെറ ഫാമിലിയുടെ പുതിയ പേരാണ് എപ്പിയേസിയ. അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഡിസെക്റ്റഡ് ലാമിന ആയിരിക്കും. അമ്പൽ ഇൻഫ്ലോറസെൻസ് ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അമ്പലിഫെറ എന്നുള്ള പേര് വന്നത്. ദെൻ ബൈലോക്കുലർ ഓവറി വിത്ത് പെൻഡൻ്റ് സിംഗിൾ ഒബ്യൂൾസ് ഉണ്ടായിരിക്കും. ഷൈസോ കാർപ്പിക് ഫ്രൂട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പിയേസിയുടെ കാര്യത്തിൽ. അതുണ്ടാക്കിയിരിക്കുന്നത് 2 മെറി കാർപ്പ് കൊണ്ടാണ്. അതിൻ്റെ ഫിഗേഴ്സൊക്കെയാണ് താഴെ കാണിച്ചിരിക്കുന്നത്. സ്റ്റൈലോപോഡിയം പ്രസൻ്റ് ആണ്. എന്താണ് സ്റ്റൈലോപോഡിയം എന്ന് വെച്ചാൽ? ഈ ഓവറിയുടെ ടോപ്പിൽ ഒരു നെക്ടർ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ട്. അത് പോളിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് എപ്പിയേസിയ ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സ്റ്റൈലോപോഡിയം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഷൈസോകാർപ്പിക് ഫ്രൂട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ 2 മെറി കാർപ്പ് ഉണ്ട്. മെറി കാർപ്പ് തമ്മിൽ ഇടയ്ക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന കാർപ്പോഫോർ എന്ന് വെച്ചിട്ടൊരു ഒരു സാധനം വഴിയിട്ടാണ് 2 മെറി കാർപ്പിനെ അതിൻ്റെ മെയിൻ സ്റ്റെമ്മുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെയാണ് അംബല്ലിഫെറ അല്ലെങ്കിൽ എപ്പിയേസിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഫാമിലീസിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ബാക്കി ഗാമോപെറ്റാലയുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എടുക്കാം. അപ്പം ഹൈലം ഓഫ് ദ സീഡ് ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഹൈലം ഓഫ് ദ സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാർ ഓഫ് ദ മൈക്രോപൈൽ, സ്കാർ ഓഫ് ഫ്യൂണിക്കുലസ്, ഏരിയ ത്രൂ വിച്ച് പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ദ ഒവ്യൂൾ, ഗ്ലാൻഡുലർ റീജിയൻ ഓഫ് ഒവ്യൂൾ. അപ്പോൾ ഹൈലം എന്ന് വെച്ചാൽ എന്താണ്? സ്കാർ ഓഫ് ഫ്യൂണിക്കുലസ് ആണ്. ഓക്കെ, In cereal grain, the single cotyledon of embryo is represented by, ഞാൻ പറഞ്ഞു സെറീൽസിനകത്തൊക്കെ സിംഗിൾ കോട്ടിലിഡൻ എന്ന് പറയുന്ന പേരെന്താണ്? സ്കൂട്ടെല്ലാം. Okay. An example of seed with endosperm, perisperm and carangle. ആൻസർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോഫി, ലില്ലി, കാസ്റ്റർ, കോട്ടൺ. അപ്പം ഈ പറഞ്ഞതിനകത്തൊക്കെ ഏത് സീഡാണ്? എൻഡോസ്പേമിക്കുമാണ്, പെരിസ്പേം ഉണ്ട്, കാരങ്കിലും ഉണ്ട്. ഏതാണ്? കാസ്റ്ററാണ്. ദെൻ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ റേഡിക്കൽ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ ആൻഡ് എൻഡോസ്പേം ഫോർമേഷൻ. ഓപ്ഷൻ സസ്പെൻസർ, സീലോറൈസം, സീലോപ്റ്റൈൽ, പ്ലുമ്യൂൾ. ആൻസർ ഏതാണ്? റാഡിക്കലിന് ചുറ്റിനും വരുന്നതായതുകൊണ്ട് ഏതാണ്? സീലോറൈസയാണ്. ഓക്കെ. The juicy part of the lychee is an outer growth of nucellus, micropyle, chalasa, outer integument. Answer ennu parayunnathu outer integument aanu. The next, edible part of paddy. Paddy de edible part ennu parayunnathu endosperm aano, cotyledons, fruit, endosperm and embryo. Answer ennu parayunnathu endosperm and embryo aanu. Okay. Then the wall of brat present below the inflorescence of sunflower. Sunflower ന്റെ inflorescence ennu parayunnathu edana? ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റലാണ്. അതിൻ്റെ താഴെ വരുന്ന ബ്രാറ്റിൻ്റെ ഒരു വോളുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? എപ്പിക്കാലിക്സ്, പെയ്ത്ത്, റാച്ചില്ല, ഇൻവലൂക്രെ. ആൻസർ എന്ന് പറയുന്നത് ഇൻവലൂക്രയാണ്. ഇൻവലൂക്രെ ഓഫ് ബ്രാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ടെട്രാഡൈനാമസ് ആൻഡ്രീഷ്യം ഒക്കേഴ്സ് ഇൻ സൊളാനം നൈഗ്രം, ഹിബിസ്കസ് സ്പീഷീസ്, ബ്രാസിക്ക സ്പീഷീസ്, ഡീലോണിക്സ് റീജിയ. നമുക്കറിയാം ടെട്രാഡൈനാമസ് സ്റ്റേമൻസ് ഏത് ഫാമിലിയുടെ ക്യാരക്ടേഴ്സ് ആയിരുന്നു? ബ്രാസിക്കേസിയ ഫാമിലിയുടെ ക്യാരക്ടറായിരുന്നു അല്ലേ? അപ്പോൾ ബ്രാസിക്കയാണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ. ദ ലാർജസ്റ്റ് ഡൈക്കോട്ട് ഫാമിലി എന്ന് പറയുന്നത് സൊളാനേസിയ, ആസ്റ്ററേസിയ, ഫാബേസിയ, ലാമിയേസിയ. ആൻസർ എന്ന് പറയുന്നത് ഫാബേസിയാണ്. ദെൻ ബൈകാർപ്പലറി ഗൈനീഷ്യം ആൻഡ് ഒബ്ലിക് ഓവറി ഒക്കേർഡിൻ. നമുക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ, സൊളാനേസിയ ഫാമിലിയുടെ പ്രത്യേകതയാണ് ബൈകാർപ്പലറി ഗൈനീഷ്യവും ഒബ്ലികായിട്ടുള്ള ഓവറിയും. ഓക്കെ. അത് ബ്രിഞ്ചാളാണ് സൊളാനേസിയ ഫാമിലിയിൽ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് എഡിബിൾ ബഡ്? ക്യാബേജ്, ഒനിയൻ, കോളിഫ്ലവർ, അഗേവ്. ആൻസർ എന്ന് പറയുന്നത് ക്യാബേജ് ആണ്. ക്യാബേജ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ഒരു ഫോർമേഷനാണ്. പക്ഷെ അത് ടോട്ടലി കാണുമ്പം അത് ഒരു ബഡിനെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് ലാർജസ്റ്റ് ആൻഡ് എഡിബിൾ ബഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്ലോവ് അല്ലെങ്കിൽ ഗ്രാമ്പൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവർ ബഡ്, തലാമസ് ഓഫ് ദ ഫ്ലവർ, ഓക്സിലറി ബഡ് ആൻഡ് സീഡ്. ആൻസർ എന്ന് പറയുന്നത് ഫ്ലവർ ബഡ് ആണ് നമ്മൾ ക്ലോവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ which floral family has 9+1 arrangement of stamens in the anthrizium? 9 closed ആണ്. അപ്പോൾ അവരെല്ലാം ഫ്യൂസ്ഡ് ആണ്. ഒരു സ്റ്റേമൻ മാത്രം ഫ്രീ ആയിട്ടിരിക്കും. അതെവിടെയാണ് നമ്മൾ കണ്ടത്? അങ്ങനത്തെ ഡൈ അഡൽഫസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. എവിടെയാണ് കണ്ടത്? ഫാബേസിയയിലാണ് അല്ലേ? അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോജിയൽ ജെർമിനേഷൻ ഈസ് ഫൗണ്ട് ഇൻ ബീൻ, മൈസ്, റൈസോഫോറ, കുക്കുർബീറ്റ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ നോക്കണം. ഹൈപ്പോജിയൽ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് പോർഷനിൽ വെച്ചിട്ട് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നു. പ്ലുമ്യൂളും ഉണ്ട്, റാഡിക്കളും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്ലുമ്യൂളിൻ്റെ റീജിയൻ, പ്ലുമ്യൂളിനെ കവർ ചെയ്തിട്ട് ആരാണുള്ളത്? സീലോപ്റ്റൈലാണുള്ളത് അല്ലേ? അപ്പോൾ സോയിലിൻ്റെ അടിയിൽ വെച്ചിട്ട് പ്ലുമ്യൂള് ഗ്രോ ചെയ്യുന്നു. കൂട്ടത്തിൽ ഈ സീലോപ്റ്റൈലും മുകളിലേക്ക് വരുന്നു, എന്താണ് സോയിലിൻ്റെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കുറച്ചുകൂടി പ്ലുമ്യൂള് വളർന്നു കഴിയുമ്പോഴത്തേന് ഈ സീലോപ്റ്റൈലിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ. ആ ഒരു ഗ്രോത്ത് പാറ്റേണിനെയാണ് ഹൈപ്പോജിയൽ എന്ന് പറയുന്നത്. പ്ലുമ്യൂൾ ആദ്യം ഗ്രോ ചെയ്യുന്നു. ഓക്കെ. അതിനെയാണ് ഹൈപ്പോജിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് എവിടെയാണ് കാണുന്നത്? മേസിലാണ് കാണുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ട്രൂ നട്ട്? ഇതിനകത്ത് ഏതാണ് ട്രൂ നട്ട്? പീനട്ട്, ഗ്രൗണ്ട് നട്ട്, കാഷ്യൂനട്ട്, കോക്കനട്ട്. ആൻസർ എന്ന് പറയുന്നത് കാഷ്യൂനട്ടാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ട്രൂ നട്ട് എന്ന് പറയുന്നത്? സിംഗിൾ സീഡഡാണ്. അതുപോലെ തന്നെ അവയുടെ വോൾ അല്ലെങ്കിൽ പെരികാർപ്പ് എന്ന് പറയുന്നത് തിക്കാണ്, ഭയങ്കര ഹാർഡാണ്. ഓക്കെ. അവയിൽ എൻഡോകാർപ്പ്, മീസോകാർപ്പ്, എപ്പിക്കാർപ്പ് അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിട്ടൊന്നുമില്ല. ഫുള്ളാണെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര തിക്കായിരിക്കും. അതിൻ്റെ അകത്താണ് സിംഗിൾ സീഡ് കാണുന്നത്. അത് ലാർജ് ആയിട്ടുള്ള കോട്ടിലിഡൻസ് ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ആ അകത്ത് കാണുന്ന ആ ഒരു ലാർജ് സീഡായിരിക്കും നമ്മൾ എഡിബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നട്ടെന്ന് പറയുന്നത്. അപ്പം കൂട്ടത്തിൽ ട്രൂ നട്ടെന്ന് പറയുന്നത് ഏതാണ്? കാഷ്യൂ നട്ടാണ്. ഓക്കെ. ദ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫ്രൂട്ട് ഈസ് ഫൗണ്ട് ഇൻ റൈസ്? റൈസിനകത്ത് അല്ലെങ്കിൽ പോയേസെ ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണ്? ലെഗ്യൂം, കാരിയോപ്സിസ്, ട്രൂപ്പ്, ബെറി. ആൻസർ എന്ന് പറഞ്ഞാൽ കാരിയോപ്സിസ് ആണ്. നെക്സ്റ്റ്, ന്യൂമറ്റോഫോർസ് ആർ യൂഷ്വലി പ്രസൻറ്റ് ഇൻ? ന്യൂമറ്റോഫോർസ് എന്ന് വെച്ചാൽ എയറിന് വേണ്ടിയിട്ടുള്ള റൂട്ട്സ് ആണ്. അത് കൂടുതലായിട്ടും കണ്ടൽക്കാടുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിസീനിയ, മ്യൂരയ, ഐക്കോർണിയ, കാഷുറീന. ആൻസർ എന്ന് പറയുന്നത് അവിസീനിയ ആണ്. Okay, then actinomorphic flowers are found in actinomorphic flowers nu vechal ellarku ariyalo endana edu plane cut cheydalum equal halves kittunnathaan actinomorphic flower nu parayunnathu Poaceae, Papilionaceae, Ranunculaceae, Solanaceae. Answer nu parayunnathu Ranunculaceae aanu. Then sucking roots are present in orchids, Cuscuta, beetle, Acacia. Answer nu parayunnathu Cuscuta aanu. Cuscuta nu parayunnathu endana oru parasitic plant aanu. Appo avarku aa hostil ninnu ee water um nutrients um okke absorb cheyan vendittulla roots aanu sucking roots ennu parayunnathu. Then the horizontal underground stem is comb, phylloclade, rhizome, rhizoids. Answer nu parayunnathu rhizome aanu. Then inferior ovary is found in which of the following family? And some options are Malvaceae, Papilionaceae, Asteraceae, Solanaceae. And some are Asteraceae and baki allarkokke superior ovary anulladu. Then in xerophytes, the leaves changes into spines are called phyllodes, cladodes, phylloclades, stipules. And some are phylloclade aanu. Okay, xerophytes plant nathokke avide leaf inde modification aayittu anathu spines pole kaanum adineyana phylloclade ennu parayunnathu. Then parachute mechanism of seed dispersion occurs in cotton, physalis, sunflower, calotropis. Answer ennu parayunnathu calotropis aanu. Appo what is parachute mechanism of seed germination alla seed dispersion ennu parna endana പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലിക്സ് കാണും അവർക്ക്. അപ്പോൾ അവരുടെ എന്താണ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിനകത്തൊക്കെ പാപ്പസ് ഹെയേഴ്സ് ഉണ്ട്. അവരുടെ കാലിക്സ് പാപ്പസ് ഹെയേഴ്സ് ആയിട്ട് മാറിയേക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഈ സീഡ് മെച്യൂർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവയെ അതിൽ നിന്ന് ഈ ഫ്രൂട്ട് പുറത്തു പോകും. പുറത്തു പോകുന്ന വിൻഡ് വന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ പുറത്തു പോവുകയും ചെയ്യും. ഇതൊരു പാരച്യൂട്ട് പോലെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് പുറത്തോട്ട് പോവാണ് ചെയ്യുന്നത്. അതിനെയാണ് പാരച്യൂട്ട് മെക്കാനിസം ഓഫ് സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ സെൻസർ മെക്കാനിസം ഓഫ് സീഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഇതിനകത്താണ് കാണുന്നത്. പപ്പാവറേസെ, ലില്ലിയേസെ, ലെഗുമിനോസെ, റോസേസെ. ആൻസർ എന്ന് പറയുന്നത് പപ്പാവറേസെയാണ്. അപ്പോൾ സെൻസർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ടും ഈ ലെഗ്യൂം, സിലിക്ക, ക്യാപ്സ്യൂളൊക്കെയുള്ള ഫ്രൂട്ട്സിലാണ് ഈ സെൻസർ മെക്കാനിസം കാണപ്പെടുന്നത്. അപ്പം മെച്യൂർഡായി കഴിയുമ്പോഴത്തേന് ഈ വിൻഡ് വന്നിട്ട് ഫ്രൂട്ട് ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. അപ്പം ഈ ഫ്രൂട്ട് ബേസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡ്സ് ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്ക് തെറിച്ചു പോകും, ഡിസ്പേഴ്സ്ഡ് ആവും. അതിനെയാണ് സെൻസർ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് പപ്പാവറേസിയ ഫാമിലിയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദെൻ പെർസിസ്റ്റൻ്റ് കാലിക്സ് ഹെൽപ്പ് ഇൻ ദ ഫ്രൂട്ട് ഡിസ്പേർഷൻ in which of the following families? Brassicaceae, Solanaceae, Malvaceae, Asteraceae. Asteraceae ലാണ്. കാരണം persistent calyx എന്തായിട്ടും പാപ്പസ് ഹെയർസ് ഒക്കെ ആയിട്ട് മാറി സിപ്സല ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറുന്നത് എവിടെയാണ്? ആസ്റ്ററേസിയ ഫാമിലിയിലാണ്. ഓക്കെ, ദെൻ റൂട്ട് ക്യാപ്പ് ഈസ് ആബ്സെൻറ്റ് ഇൻ മീസോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, എപ്പിഫൈറ്റ്സ്, സീറോഫൈറ്റ്സ്. ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോഫൈറ്റ്സിലാണ്. അവർക്ക് റൂട്ട് ക്യാപ്പിന് വരെ റൂട്ട് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, then glooms present in represents bracts, sepals, petals, stamens. Bract ആണ് gloom ആയിട്ട് മാറിയിരിക്കുന്നത് ഈ മോണോക്കോട്ട്സിനകത്തൊക്കെ. ഓക്കെ, പ്രധാനമായിട്ടും പോയേസിയയിൽ. ദെൻ ക്ലാഡോട്ട്സ് ആർ ഫൗണ്ട് ഇൻ പാർക്കിൻസോണിയ, അസ്പരാഗസ്, സിഡിയം ഗോവ, ദെൻ ക്വാഷറീന. അസ്പരാഗസ്. അപ്പോൾ വാട്ട് ഈസ് ക്ലാഡോട്ട്? ക്ലാഡോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ്. അവർക്ക് ട്രൂ ലീഫ് കാണത്തില്ല. സ്റ്റെമ്മിൽ നിന്ന് ചെറിയ ഔട്ട് ഗ്രോത്ത്സ് ഒക്കെ ഫോം ചെയ്യും. എന്നിട്ട് അത് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഒക്കെ കാണിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ക്ലാഡോട്ട്സ് എന്ന് പറയുന്നത്. അസ്പരാഗസിനകത്താണ് ഈ ക്ലാഡോട്ട്സ് കാണപ്പെടുന്നത്. ദെൻ ട്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് എപ്പിക്കാർപ്പാണ് അവർക്കുള്ളത്, അതോ ഹാർഡ് എൻഡോകാർപ്പാണോ, ഹാർഡ് മീസോകാർപ്പാണോ, നോ എപ്പിക്കാർപ്പാണോ? ആൻസർ എന്ന് പറയുന്നത് ഹാർഡ് എൻഡോകാർപ്പാണ്. തേങ്ങ, കോക്കനട്ടോ മാങ്കോ ഒക്കെ ഓർത്താൽ മതി ട്രൂപ്പ്. അപ്പോൾ അവയിൽ ഏറ്റവും ഔട്ടറായിട്ട് കാണപ്പെടുന്ന തിൻ ലെയർ ആയിരിക്കും അവയുടെ എപ്പിക്കാർപ്പ്, അല്ലെങ്കിൽ ഫൈബ്രസ് ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗമായിരിക്കും അവയുടെ മീസോകാർപ്പ്. പിന്നെ ഏറ്റവും സെൻറ്ററിലുള്ള ഹാർഡായിട്ടുള്ള പോർഷൻ ആയിരിക്കും അവയുടെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസിനകത്ത് കണ്ടിരിക്കുന്നതിനകത്ത് ഏതാണ്? ഹാർഡ് എൻഡോകാർപ്പാണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, the most highly modified, evolved and perfect type of inflorescence ഇക്കൂട്ടത്തിൽ ഏതാണ്? ഹൈപ്പാന്തോഡിയം, സ്പാഡിക്സ്, ക്യാപിറ്റുലം, പോളിക്കേഷ്യൽ സൈൻ. ആൻസർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റുലമാണ്. നമുക്കറിയാം ആസ്റ്ററേസിയ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ആണ് ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ക്യാപിറ്റുലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് കാണും. അപ്പോൾ ഒരു ഇൻസെക്റ്റിന് തന്നെ ഒരുപാട് ഫ്ലവേഴ്സിനെ പോളിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ കൂടി ഇവരെല്ലാം കൂടി ഇരിക്കുന്നത് കാരണം ഈ പോളിനേറ്റേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈലി ഇവോൾവ്ഡ് എന്ന് പറയുന്ന ഏതാണ്? ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് ആണ്. ഓക്കെ, Then ligulate flower leaves are found in Myrtaceae, Asteraceae, Poaceae, Cyperaceae. Answer ennu parnathu Poaceae aayirikkum. Then cauliflowers flowers are commonly found in which of the following? Cassia, Brassica, Polyalthea, Theobroma, Cacao. അപ്പം ഇതിനകത്ത് തിയോബ്രോമയിലാണ് കോളിഫ്ലോറസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെപ്ലം ഈസ് ഫൗണ്ട് ഇൻ ദ ഫാമിലി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏതാണ് റെപ്ലം കാണപ്പെടുന്നത് ബ്രാസിക്കേസിയിലാണ്. ദെൻ എക്സാമ്പിൾ ഓഫ് ട്രൈമീറസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഈസ് കൊക്കനട്ട്, ഹിബിസ്കസ്, ടാമറിൻഡ്, പീ. ട്രൈമീറസ് ആയിട്ടുള്ള യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നതിന് എക്സാമ്പിൾസ് ഏതാണ്? കൊക്കനട്ടാണ്. ഓക്കെ, ദെൻ ബട്രസ് റൂട്ട് ആർ ഫൗണ്ട് ഇൻ സ്വർഗം, ടെർമിനേലിയ, ബെനിയൻ, ബോത്ത് എ ആൻഡ് ബി. ബട്രസ് റൂട്ട് എന്ന് വെച്ചാൽ അവയുടെ റൂട്ട് സ്റ്റെമ്മിൻ്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന ചില പ്രോപ്പ് റൂട്ട് സിസ്റ്റംസ് ആണ് ഈ ബട്രസ് റൂട്ട് എന്ന് പറയുന്നത്. അത് ആ പ്ലാന്റിന് ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അവർക്കൊരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്രസ് റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടെർമിനേലിയയിലാണ് ഇങ്ങനത്തെ ബട്രസ് റൂട്ട്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ കൂടുതൽ നോട്ട്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.